ശിവരാത്രിയെ നമുക്ക് മറ്റു യാതൊരു ഉത്സവങ്ങളുടെ കൂടെയും താരതമ്യം ചെയ്യുവാൻ സാധ്യമല്ല. കാരണം മറ്റെല്ലാ ഉത്സവങ്ങളിൽ നിന്നും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ മഹിമയും അതിൻ്റെ ഗഹനതയും അതിൻ്റെ ആധ്യാത്മികതയും തികച്ചും വ്യത്യസ്തമാണ്. എങ്ങനെ ശിവരാത്രി വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഈ ശിവരാത്രി നമുക്ക് ആ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ആചരിക്കാൻ ശ്രമിക്കാം. അതിനായി ശിവരാത്രിയുടെ ആധ്യാത്മിക രഹസ്യങ്ങൾ നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നതിനായി പാലക്കാട് മലപ്പുറം ജില്ലകളുടെ ബ്രഹ്മകുമാരി ഡയറക്ടറായ ബ്രഹ്മകുമാരി മീനാജിയെ സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ പോകുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, വ്രതം എടുക്കുക, ഉപവാസിക്കുക. ഈ കാര്യങ്ങളാണ് നമ്മൾ ശിവരാത്രിക്ക് ചെയ്യുക. മറ്റെല്ലാ ഉത്സവങ്ങളും ഒരു ബഹളമയമാണ്, പക്ഷേ ശിവരാത്രി മാത്രം നിശബ്ദതയുടെ ആഘോഷമാണ്. അതുകൊണ്ടാണ് ശിവൻ്റെ മഹിമയിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട്, ശിവം ശിവകരം ശാന്തം എന്നാണ്. അപ്പം ശിവൻ തന്നെ സ്വയം ശാന്തമാണ്, സദാശാന്തമായി സദാ മംഗളകാരിയായിട്ടിരിക്കുന്ന ആളെയാണ് ശിവനെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ സദാശാന്തിയിലിരിക്കുന്ന സർവരുടെയും മംഗളകാരിയുടെ ആഘോഷം, ഭഗവാന്റെ അവതരണത്തിൻ്റെ ആഘോഷം. നമ്മളും ആ നിശബ്ദതയിലേക്ക്, സൈലൻസിലേക്ക് തിരിച്ചു പോകാൻ. എന്തുകൊണ്ടെന്നല്ല, സൈലൻസ്, നിശബ്ദത, അന്തരാത്മാവിലേക്കുള്ള യാത്ര നമുക്ക് യഥാർത്ഥ സുഖവും യഥാർത്ഥ ആനന്ദവും ഈശ്വരൻ്റെ സാമീപ്യവും സാന്നിധ്യവും മനസ്സിലാക്കി തരും, അനുഭവിക്കാൻ പറ്റും. കാരണം നമ്മൾ ശബ്ദത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ ബഹളത്തിലേക്ക് പോകുമ്പോൾ, കർമ്മ നമ്മുടെ ഈ കാണ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ആർജിക്കാൻ പറ്റുന്ന സുഖമല്ല ഭഗവാനിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ശിവരാത്രിക്ക് മൂന്ന് കാര്യങ്ങൾക്കാണ് മുഖ്യത്വം. ആദ്യം ജാഗരണം, രണ്ടാമത്തേത് ഉപവാസം, മൂന്നാമത്തേത് വ്രതം. ജാഗരണം വേണം, നമുക്ക് ഉണർന്നിരിക്കണം, ഉണർന്നിരിക്കണം. ആര് ഉണർന്നിരിക്കുന്നവരുണ്ടോ ആ ഉണർന്നിരിക്കുന്നവർക്കാണ് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണർന്നിരുന്ന ശിവനെ കാണാം. ഏതുണർവ്? സാധാരണ ഈശ്വരനെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയാൽ പോലും ശ്രീകോവിലിന് മുന്നിലെത്തിയാലും നമ്മൾ കണ്ണടക്കുക ചെയ്യുക അല്ലേ? കണ്ണടച്ചിട്ടാണ് പ്രാർത്ഥിക്കണം. അപ്പോൾ പിന്നെ ജാഗരണം, ഉണർവ്. ഉണർന്ന് ശിവനെ ഓർമ്മിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉണർന്നിരുന്നു. നമ്മൾ ശിവരാത്രിക്ക് രാത്രിയിൽ അല്ലേ ഉറക്കൊഴിച്ചിരിക്കും. യഥാർത്ഥത്തിൽ ജാഗരണം എന്നാണ് വാക്ക്. ജാഗരണം എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിക്കുക എന്നല്ല വാക്കിൻ്റെ അർത്ഥം. പിന്നെ ജാഗ്രത അവസ്ഥ, ഉണർവ്, അവേർനെസ്. ഉണർവ് രാത്രിയിൽ മാത്രമുള്ള കാര്യമല്ല, പിന്നെയും നമ്മുടെ ഉള്ളിലുള്ള ജാഗ്രത അവസ്ഥ. വിവേകാനന്ദ സ്വാമി ഈ ശബ്ദം എപ്പോഴും പറയുമായിരുന്നു, ഉത്തിഷ്ഠത ജാഗ്രത. ജാഗ്രത മീൻസ് അവേർനെസ്, അവബോധം. അപ്പം നമുക്കെല്ലാവർക്കും ശിവനെ ധ്യാനിക്കണം. ഇന്ന് മഹാശിവരാത്രിയാണ്. ഇന്ന് ഈ സായം സന്ധ്യയിൽ നമ്മളെല്ലാവരും ചേർന്ന് ശിവനെ ധ്യാനിക്കാൻ പോകണം. ഈ ധ്യാനത്തിൽ നമ്മൾ ഇത്രയും പേര് ചേർന്ന് സാമൂഹിക രീതിയിൽ ഭഗവാന്റെ ഈ സന്നിധാനത്തിലിരുന്ന് ഭഗവാനെ ധ്യാനിച്ച് നമുക്ക് നമ്മുടെ ഉള്ളിലെ പാപത്തിൻ്റെ ഭാരം ഇല്ലാതാക്കാനും, ഇനിയൊരു പാപം നമ്മളിൽ നിന്ന് സംഭവിക്കാതിരിക്കാനും, ഒരു തെറ്റിലേക്ക് നമ്മൾ പോകാതിരിക്കാനും, ഇതിന് രണ്ടിനും ശക്തി വേണം. ശിവനെ ധ്യാനിക്കുമ്പോൾ നമുക്കിത് രണ്ടും കിട്ടും. ഒന്ന്, ചെയ്തു പോയ പാപക്കറികൾ കഴുകിക്കളയാൻ. രണ്ട്, നമ്മത് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മൾ അറിഞ്ഞുകൊണ്ടും തെറ്റാണെന്ന് അറിഞ്ഞാലും ചിലപ്പോൾ തെറ്റ് ചെയ്തു പോകും. അപ്പം തെറ്റിലേക്ക് പോകാതിരിക്കാനും നമുക്ക് ശക്തി വേണം. ഇന്ന് രാത്രി നമ്മൾ ഉണർന്നിരുന്നു, ശിവനെ ധ്യാനിച്ചു. നാളെ രാവിലെ മുതൽ എന്താ ചെയ്യാൻ പോണേ? അപ്പം അതുകൊണ്ട് നമുക്കിതിന് രണ്ടിനും കരുത്ത് വേണം. അതുകൊണ്ട് ധ്യാനം, മെഡിറ്റേഷൻ, പരമാത്മസ്മൃതി, അതുകൊണ്ടാണ് അതിനെ യോഗാഗ്നി എന്ന് പറയുന്നത്. അതിനാദ്യം നമുക്ക് ജാഗരണം, ഉണരണം. ഏതുണർവ്?
ഏത് ഉണർവ്? രാത്രിയിൽ ഒരു ദിവസം നമുക്ക് ഉണർന്നിരുന്ന് ഓർമ്മിച്ച നല്ല കാര്യമാണ്. കാരണം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഉണർന്നിരുന്ന് ഈശ്വരനെ ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ അത് വിശേഷപ്പെട്ട പ്രാപ്തി നമുക്ക് നൽകും. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ നിമിഷങ്ങളിലും ഉണർവ് ആവശ്യമാണ്. കാരണം നമ്മൾ കടന്നു പോകുന്നത് ഇരുട്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ്. അന്ധകാരമയമായിക്കൊണ്ടിരിക്കുകയാണ് ജീവിതം. ദുഃഖം, അശാന്തി, ദുരിതങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ബന്ധങ്ങൾക്കിടയിലെ വിള്ളലുകൾ, അനീതിയുടെ, അക്രമത്തിൻ്റെ ഈ ഇരുട്ടിൽ പോകുമ്പോൾ നമുക്കെല്ലാവർക്കും വേണ്ടുന്ന ഉണർവ് ജാഗരണം, അവേർനെസ്സാണ്, അവബോധമാണ്. അപ്പം നമുക്ക് നമ്മുടെ അകക്കണ്ണ് തുറന്നിരിക്കണം, എന്നാലേ ശിവനിലേക്ക് നമ്മുടെ മനസ്സ് പോകുള്ളൂ. അകക്കണ്ണർത്ഥം ആന്തരിക നേത്രം. നമ്മുടെ ഉള്ളിലെ കണ്ണ് ഇതാണ്. സാധാരണ മൂന്നാം കണ്ണ് കാണിക്കുന്നത് ദേവന്മാർക്കോ ദേവിമാർക്കോ ആർക്കെങ്കിലും, ശങ്കരനൊക്കെ മൂന്നാം കണ്ണ് കാണിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൂന്നാം കണ്ണ് എവിടെയാ കാണിക്കുക? ഹാ, നമ്മൾ പൊട്ടുവെക്കുന്ന സ്ഥാനത്താണ്. അപ്പം ഇവിടെ ഒരു കണ്ണ് തുറന്ന് കാണിക്കും. എൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ ഒരു കണ്ണുണ്ട്. ആ കണ്ണ് നമുക്കെല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, നമുക്കെല്ലാവർക്കും ആ കണ്ണുണ്ട്. ഇപ്പോൾ സിസ്റ്റർ നിങ്ങൾക്ക് ആ കണ്ണ് കാണിച്ചു തരാം, നിങ്ങളുടെ മൂന്നാമത്തെ കണ്ണ്. ഇപ്പോൾ സിസ്റ്റർ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പൂജാമുറി എവിടെയാണ്? ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂ? കാണാൻ പറ്റൂല്ലയോ? എങ്ങനെ കണ്ടേ? എങ്ങനെ കണ്ടേ? ഈ കണ്ണിലൂടെയാണോ? അല്ല. ഏത് കണ്ണുകൊണ്ടാണ് കാണണേ? പൂജാമുറിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ ഫോട്ടോ ഏത് ഭാഗത്താണ് വെച്ചിരിക്കണേ? കാണാൻ പറ്റുന്നുണ്ടോ? വിളക്ക് എവിടെയാണ് വെച്ചിരിക്കണേ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്. എങ്ങനെ കാണുന്നേ? എങ്ങനെ കാണുന്നത്? എങ്ങനെ കാണണേ? എങ്ങനെ കാണണേ? അകക്കണ്ണുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും അകക്കണ്ണ് ഉണ്ട്. നമ്മുടെ മനസ്സ് ഒരു കണ്ണ് പോലെ പ്രവർത്തിക്കും. അതിനെയാണ് ഇവിടെ കാണിക്കണേ. കാരണം ആ അകക്കണ്ണ് മനസ്സാകുന്ന കണ്ണ്, ആ കണ്ണ് സ്ഥിതി ചെയ്യുന്നത്, കുടികൊള്ളുന്നത് ആത്മാവിലാണ്. നമ്മുടെ ആത്മാവിൽ ചിന്തിക്കാനുള്ള കഴിവ്, കാണാനുള്ള കഴിവുണ്ട്. ആ കണ്ണിനെയാണ് അകക്കണ്ണെന്ന് പറയുന്നത്. ഇത് നമ്മളെല്ലാവരിലും ഉണ്ട്. കാരണം ആ കണ്ണ്, ആ അകക്കണ്ണ് ആത്മാവാകുന്ന നേത്രം ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കണത്. അഥവാ അകക്കണ്ണ് പോയിരുന്നെങ്കിൽ നമ്മുടെ ശരീരം ശ്മശാനത്തിൽ പോയിട്ടുണ്ടാവും. പിന്നെ ഒരു സെക്കൻഡും കൂടി വീട്ടിൽ വെക്കുമോ? ഇല്ല. ആത്മാവ് പോയാൽ ശരീരത്തെ എന്താ ചെയ്യുക? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിക്കോട്ടെ, അച്ഛനാകട്ടെ, അമ്മയാകട്ടെ, ഹസ്ബൻഡാകട്ടെ, വൈഫാകട്ടെ, മക്കളാകട്ടെ, അകക്കണ്ണ് ശരീരത്തിൽ നിന്ന് പോയാൽ നമ്മുടെ ശരീരം ജഡാകും. ജഡത്തെ നമ്മളാരും സൂക്ഷിക്കില്ല. അത് നമുക്ക് എത്ര പ്രിയപ്പെട്ട ആളായാലും, എത്ര കൊച്ചുകുട്ടി മരിച്ചാലും നമ്മൾ ബോഡി എടുത്ത് സൂക്ഷിക്കില്ല. ബോഡി ഉടനെ എന്ത് ചെയ്യും? അപ്പം ശരീരത്തിൽ നിന്ന് പോകുന്നത് എന്താണ്? ശരീരത്തിൽ നിന്ന് എന്താ പോണേ? മരണസമയത്ത് ആത്മാവാകുന്ന നേത്രമാണ്. ആ ആത്മാവിനാണ്, ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന ആത്മാവാണ് കണ്ണുപോലെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഈ ശരീരത്തിൽ ആത്മാവാകുന്ന ചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് കാണുന്നത്. ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നത്. ആത്മാവ് പോയാൽ ജഡത്തിന് ചിന്തിക്കാൻ പറ്റുമോ? ഡെഡ് ബോഡി ചിന്തിക്കില്ല. ചിന്തിക്കുകയായിരുന്നേ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയണ്ടേ? അപ്പം അണ്ടർസ്റ്റുഡാണ് ചിന്തിക്കാൻ, ഫീൽ ചെയ്യാൻ, കാണാൻ, കേൾക്കാൻ, നടക്കാൻ, കർമ്മങ്ങൾ ചെയ്യാൻ. നമ്മൾ എൻജിനീയർ ആണെങ്കിലും ഡോക്ടറാണെങ്കിലും ഏത് ഭാഗം അഭിനയിക്കുകയാണെങ്കിലും ആ അഭിനേതാവെന്ന് പറയുന്നത് ആത്മാവാണ്. അപ്പം അതുകൊണ്ട് മൂന്നാം കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജാഗരണം എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അർത്ഥം? ഈ കണ്ണ് തുറന്നു വയ്ക്കണം. അതിൻ്റെ അർത്ഥം ഇവിടെ മുറിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇവിടെ തുറന്നു വയ്ക്കുക എന്നുള്ളതല്ല. പിന്നെയോ ഇവിടെ നമ്മൾ മുറിച്ചാലേ
ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ആത്മ അതുകൊണ്ടാണ് ചെറുതായിട്ട് തുറന്ന് കാണിച്ചിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? ഈ കണ്ണുകൊണ്ട് കാണാനോ കാണിച്ചു കൊടുക്കാനോ പറ്റുന്ന വസ്തുവല്ല കാരണം ആത്മവതി അതിസൂക്ഷ്മമാണ്. അതിസൂക്ഷ്മമാണ്, സൂക്ഷ്മാതിസൂക്ഷ്മം ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചൈതന്യം. അതുകൊണ്ടല്ലേ എത്ര ഡോക്ടർമാരുടെ മുന്നിൽ വെച്ചിട്ടാണ് മരണം നടക്കണേ. അപ്പോൾ ആത്മാവ് ശരീരം എന്ന് പോയി പറയും, പോയി, ആള് പോയി, ആള് പോയി. അപ്പം ആരായിരുന്നു ആള്? ആളാരായിരുന്നു? ആളാരായിരുന്നു? പോയതെന്താണ്? പോകുന്നത് എന്താണ്? ആത്മാവ്. അപ്പം ആളാരായിരുന്നു? ആത്മാവ്. ഈ ഒരു തിരിച്ചറിവാണ് ജാഗരണം അല്ലെങ്കിൽ ഉണർവെന്ന് പറയുന്നത്. ഈ ജാഗ്രത അവസ്ഥ, ഞാൻ ചൈതന്യമാണ്, ആത്മാവാണ്, ഇതെൻ്റെ വസ്ത്രമാണ്. ഒരു അഭിനേതാവ് വസ്ത്രമിടുന്നത് പോലെ, അല്ലെങ്കിൽ ഈ ശരീരം ഒരു വാഹനമാണ്, ആത്മാവ് ഡ്രൈവറാണ്. അല്ലെങ്കിൽ ഈ ശരീരം ഒരു കൂട്, കിളിക്കൂടാണെങ്കിൽ ആത്മാവാണ് അതിലെ കിളി. ശരീരം ഒരു വീടാണെങ്കിൽ ആത്മാവാണ് അതിലെ നാഥൻ. ശരീരം ഒരു വിളക്കാണെങ്കിൽ ആത്മാവാണ് അതിലെ ദീപം. അപ്പം ഞാൻ ആ ദീപമാണെന്ന് നമ്മൾ എൻ്റെ ശരീരം എന്നാ പറയാം. അപ്പം ആരാ ഞാൻ? ഞാൻ ആത്മാവും എൻ്റെ ശരീരം. ഇതിനെയാണ് ഭഗവാൻ ജാഗരണം എന്ന് പറയുന്നത്. അകക്കണ്ണ് തുറക്കൂ. ഞാൻ ചൈതന്യമാണ്, ഇതെൻ്റെ വസ്ത്രമാണ്. ഞാൻ ദീപമാണ്, ഈ ദേഹമാണ് വിളക്ക്. ഇതിൽ തെളിയുന്ന ദീപമാണ് ഞാൻ. ആ ബോധം നമുക്ക് ആദ്യം വരണം. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മളോട് പറയില്ലേ, ഷർട്ട് ഊരി പുറത്ത് വെച്ചിട്ടുള്ളി വരാൻ പറയും. ചില ക്ഷേത്രങ്ങളിലത് ആചാരമാണ്, നിർബന്ധമായ. എത്ര വലിയ ആൾ പോയാലും എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഷർട്ട് വെളിയിൽ വയ്ക്കണം, ഷർട്ട് വെളിയിൽ വയ്ക്കണം. ഏതാ ഷർട്ട്? പുരുഷന്മാർ ഷർട്ട് ഊരി വയ്ക്കാം. സ്ത്രീകളുടെ ശരീരഘടന വേറിട്ടതാണ് പുരുഷനിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റാൻ നമ്മളോട് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? ആചാരം ഇത്രയും അർത്ഥവത്താണ്. നമ്മളോട് ശിവരാത്രിക്ക് ജാഗരണം നടത്തണം എന്ന് പറയുന്ന അതേ അർത്ഥമാണ് ഇതിനും ഷർട്ട് ഊരി വയ്ക്കുന്നതിന്. ഷർട്ട് ഏതാണ്? ശരീരമാണ് ഞാൻ എന്ന ബോധം. ആ ഷർട്ടിനെ ഊരി പുറത്ത് വയ്ക്കൂ. എന്നിട്ട് ഭഗവാൻ എന്താ പറയണേ? ശ്രീകോവിലേക്ക് വരുമ്പോൾ, കുട്ടി നീ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെ വരണം? ഞാൻ എൻജിനീയറാണ്, ഡോക്ടറാണ്, വക്കീലാണ്, പ്രസിഡൻ്റാണ്, സെക്രട്ടറിയാണ്, ഇതൊക്കെ നീ വെളിയിൽ വെച്ചോളൂ. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെ വരിക? നീ എനിക്ക് കുട്ടിയാണ്. കാരണം നമ്മൾ പാടുന്നത് എന്താ? ഭഗവാനെക്കുറിച്ച് പാടുന്നത് എന്താ? തുമേവ മദശ്ചിപിത തുമേവ. അപ്പോൾ അച്ഛനും അമ്മയുമാണ് ഭഗവാൻ. ആർക്ക്? ആർക്ക്? ശരീരത്തിൻ്റെ മദപിതാവില്ലല്ലോ, അല്ല. അപ്പോൾ ഈശ്വരനും നമ്മളും തമ്മിലുള്ള ബന്ധം ആത്മാവിനും ആയിട്ടുള്ള ബന്ധമാണ്. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ഇന്നടത്ത് ഇന്നാളെന്ന ആ ഈഗോ, ആ അഹങ്കാരം, എന്തെല്ലാം നേട്ടങ്ങളുടേതുണ്ടോ അതിനെ പുറത്ത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അക്കക്കണ്ണ് തുറക്കണം. അതുകൊണ്ട് ശിവരാത്രിക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ മനസ്സ് ധ്യാനനിരതമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ ശരീരമാണെന്ന ബോധത്തിൽ നിന്ന് ഇതിലേക്ക് വരണം, ആത്മബോധത്തിൽ വരണം. കാരണം ശരീരമാണെന്ന ബോധം നമുക്ക് ഇരുട്ട് മാത്രമേ തരുള്ളൂ. ഇരുട്ട് മാത്രം. ഏതിരുട്ട്? അഹങ്കാരത്തിൻ്റെ ഇരുട്ട്, ക്രോധത്തിൻ്റെ ഇരുട്ട്, അസൂയയുടെ ഇരുട്ട്, വെറുപ്പിൻ്റെ ഇരുട്ട്, കാമവാസനയുടെ ഇരുട്ട്, അനീതി, അധർമ്മം, ഇതെല്ലാം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ബോധം, ഈ തെറ്റായ ബോധത്തിൽ നിന്നാണ്. ശരീരമാണ് ശരീരമാണ്, ഞാൻ ഇന്നടത്ത് ഇന്നാളാണ്, ആ തെറ്റാണ് നമ്മളെക്കൊണ്ട് ബാക്കി എല്ലാ തെറ്റുകളും ചെയ്യിച്ച്. അതുകൊണ്ടാണ് ശിവഭഗവാൻ നമുക്ക് അറിവിൻ്റെ വെളിച്ചം നൽകിയിട്ട് ആജ്ഞ നൽകിയിരിക്കുന്ന മക്കളെ അകക്കണ്ണ് തുറക്കൂ. അപ്പോൾ നിങ്ങൾ ഇരുട്ടിൽ നിന്ന് എവിടെ എത്തും? വെളിച്ചത്തിൽ. അതുകൊണ്ടാണ് അസദോമ സദ്ഗമയ എന്ന് പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? അറിവ് വേണം. അറിവ് അതാണ് നമുക്ക് സത്സംഗത്തിലൂടെ കിട്ടുന്നത്. സത്സംഗം നമുക്ക് മൂന്നാമത്തെ കണ്ണ് തുറന്നു തരും. അപ്പം ഇപ്പോൾ നമുക്ക് അല്പസമയം എല്ലാവർക്കും നമ്മുടെ മൂന്നാം കണ്ണ് തുറന്നിരിക്കാം. നമുക്ക് ഈ ശരീരം ആണെന്ന ബോധത്തിൽ നിന്ന് ആദ്യം നമുക്ക് ചൈതന്യമാണെന്ന ബോധത്തിലേക്ക്
ഉണരാം. കാരണം ജാഗരണം നടത്തിയല്ലേ പിന്നെ മനസ്സ് ശിവൻ്റെ അടുത്തേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഏതാണ്? ജാഗരണം. അപ്പം ഇപ്പം നമുക്കെല്ലാവർക്കും ചേർന്ന് അല്പസമയം ജാഗരണം നടത്താം.